എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിഡ്സ് കിംഡത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളോട് കൂടെ ഒരു ചേച്ചിയുണ്ട്. ഞങ്ങൾ ചേച്ചിയെ സ്നേഹത്തോടെ വിളിക്കുന്നത് മാളു ചേച്ചി എന്നാണ്. മാളു ചേച്ചി നമ്മോട് ഒരുമിച്ച് നിന്നുണ്ട്. ഞങ്ങൾ വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ മൂന്ന് ചെറിയ കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഈ കൂടാരം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോവുക. കണ്ടോ, മനോഹരമായ ഒരു കൂടാരം. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നില്ലയോ, അത് ബിൻസിയാൻ്റെയും മാളു ചേച്ചിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. പക്ഷേ അങ്കിൾ ഈ കൂടാരം കണ്ടപ്പോൾ അങ്കിളിൻ്റെ മനസ്സിൽ ഓടി വന്നത് ബൈബിളിലെ ചില ആളുകളോടുള്ള ബന്ധത്തിലുള്ള ലളിതമായ ചില കഥകളാണ്. നമ്മൾ കൂടാരത്തെക്കുറിച്ച് വായിക്കുമ്പോൾ പഴയ നിയമത്തിലൂടെ എല്ലാ ഭക്തന്മാരും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാവരും താമസിച്ചിരുന്നത് ചെറിയ കൂടാരങ്ങളിലായിരുന്നു. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ യാത്ര ചെയ്ത് പോകുമ്പോഴെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു, അവർ കൂടാരങ്ങളിൽ പാർത്ത് അവരുടെ യാത്ര മുമ്പോട്ട് നയിക്കുകയായിരുന്നു. മാത്രമല്ല, നിങ്ങൾക്കറിയാം അബ്രഹാമിൻ്റെ വീട്ടിൽ ആര് വന്നു, ദൂതന്മാർ വന്നു. ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം എവിടെ ഇരിക്കുകയായിരുന്നു, കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അബ്രഹാം ഓടിച്ചെന്ന് അവരുടെ കാലുകളെയൊക്കെ കഴുകി അവരെ സ്വീകരിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു സംഭവം കൂടെ അങ്കിളുടെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ, ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി മറുരൂപ മലയിൽ പോയെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ വെച്ച് ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവ് നമുക്കിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം, ഇല്ലയോ. അങ്ങനെ മൂന്ന് കുടില് കൂടാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നാം അവിടെയും വായിക്കുന്നുണ്ട്. ഇവിടെ മൂന്ന് ചെറിയ കൂടാരമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂടാര ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള പഴയ നിയമ ഭക്തന്മാരെല്ലാം ജീവിച്ച് വന്നിരുന്നത് കൂടാരങ്ങളിലായിരുന്നു. എന്താ കൂടാരം കാണിക്കുന്നത് നിങ്ങൾക്കറിയാമോ, കൂടാരം കാണിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ സ്വന്തമല്ല, താൽക്കാലികമാണ് എന്നുള്ളതാണ്. ഒരു ദിവസം നമ്മൾ ഈ കൂടാരത്തെയൊക്കെ വിടണം, നമ്മൾ ഇവിടുന്ന് പോകും. എന്നാൽ ഈ കൂടാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചും കൂടാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എവിടാ ബൈബിള് വായിക്കുന്നത്, ശരീരം ആ നമ്മുടെ ശരീരത്തെ കുറിച്ച് കൂടാരം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട്, കൂടാരമായ നിങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിക്കാനുള്ളവരല്ല, ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവരല്ല. ധന്യമായ പൗലോസ് ലീഹ പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുന്ന് പോകേണ്ടിവരാം. അപ്പോൾ കൂടാരം കാണിക്കുന്നത് ഒരു താൽക്കാലിക ജീവിതത്തെ, അല്പകാലം മാത്രമുള്ള ലളിതമായ ഒരു ജീവിതത്തെയാണ് കൂടാരം കാണിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അല്പകാലം മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല മനോഹരമായ ജീവിതത്തെ ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ, പ്രയോജനമുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ ഇന്ന് ഈ കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണുവാനായിട്ട് പോവുക. ബെൻസി ആൻ്റിയും അതുപോലെ മാളു ചേച്ചിയും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി പഠിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് അത് കണ്ടാലോ. കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിൽ വായിക്കുന്ന ബാലരമയുണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അതെടുക്കുക. ഇത് വെച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് മനോഹരമായിട്ട് ചെയ്യുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കൂടാരം ഉണ്ടാക്കാനായിട്ട് തുടക്കാം. അപ്പം കൂടാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ടൈപ്പിലുള്ള ബുക്കുകളാണ്. ഈ ടൈപ്പിലുള്ള മൂന്നോ നാലോ അഞ്ചോ ബുക്കുകൾ നമുക്ക് എടുത്തിട്ട് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇന്ന് നമ്മുടെ ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. കൂട്ടുകാർ ഇതുപോലെ ബുക്കുകൾ എടുത്തോ, ബുക്കുകൾ ഇതുപോലെ എടുത്തോ, റെഡിയാണോ?
ഓക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് ചേച്ചി നമുക്ക് പറഞ്ഞു തരും. ആദ്യം നമ്മൾ ഇത് ഇങ്ങോട്ട് മടക്കുക, താഴെ നിന്ന് മുകളിലേക്ക് മടക്കുക. ഓക്കെ ആന്റി, ആന്റി ഇങ്ങനെ വെച്ച് നിങ്ങളെ കാണിക്കാം. ആദ്യം നമ്മൾ താഴെ ഭാഗത്ത് ആ ഒരു പേജ് എടുത്തിട്ട് നമ്മളിങ്ങനെ മേളോട്ട് മടക്കുക, കണ്ടോ? ഓക്കെ അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് ഓക്കെ താഴത്തേക്ക് മടക്കുക. ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ മേളിലെ ആ പേജ് എടുത്ത് ഓക്കെ കാണിക്കാൻ ആൻഡി തിരിച്ച് തിരിച്ച് മടക്കുക. കുട്ടികൾ കണ്ടോ, കണ്ടോ? ഓക്കെ മനസ്സിലായോ? ഓക്കെ ആ അപ്പോൾ നമ്മൾ അടുത്ത പേജ് എടുക്കുകയാണ്. ആ ഒരു പേജ് കഴിഞ്ഞു, അടുത്ത പേജ്, അടുത്ത പേജ് നടുവേ മടക്കുക. അടുത്ത പേജ് സിമ്പിളാണ്, ജസ്റ്റ് നടുവേ ഇങ്ങനെ മടക്കുക. ഓക്കെ എന്നിട്ട് മോളിൽ നിന്ന് മേളിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഓക്കെ ഇങ്ങനെ വെക്കുക, കാണാമോ? പിടിയിട്ടിയോ? ഓക്കെ ആദ്യത്തെ പേജ്, രണ്ടാമത്തെ പേജ്. ഓക്കെ ഇനി ഇനി മൂന്നാമത്തെ പേജ് നമ്മൾ ആദ്യം മടക്കി. ഓക്കെ നമ്മുടെ ആദ്യത്തെ പേജ് എങ്ങനെ മടക്കിയോ ആ രീതി തന്നെയാണ് മൂന്നാമത്തെ പേജ് മടക്കുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് എടുത്തു, അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴത്തേട്ടും എടുത്തു. ഓക്കെ അടുത്ത പേജോ നമ്മൾ രണ്ടാമത് ചെയ്ത പോലെ തന്നെ അല്ലേ? ഓക്കെ ജസ്റ്റ് നടുവ് ഇങ്ങനെ മടക്കുക, മുകളിൽ നിന്ന് കുറച്ചെടുത്ത് മടക്കുക. ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലായോ? നമുക്കിത് ബാക്കി മുഴുവൻ അങ്ങ് ചെയ്യാം. ഇനി കൂട്ടുകാർക്ക് പറഞ്ഞു തരണോ? ഓക്കെ നമ്മളിത് ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിച്ചു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നല്ല സ്പീഡിൽ ഇത് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ടോ? ഓക്കെ ഞങ്ങൾ വേഗം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ കൂട്ടിച്ചേർത്ത് കൂടാരമാക്കാമെന്ന് ഇപ്പോൾ നമ്മളെ ചേച്ചി കാണിച്ചു തരും. ഇപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ കൂടാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്, കണ്ടോ കൂട്ടുകാർ, കണ്ടോ? അപ്പോൾ കൂട്ടുകാരെ നമ്മളിവിടെ എത്ര കൂടാരങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്?
ആ 1 2 3 4 കൂടാരങ്ങളുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീടുകളിലിരുന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കൂടാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥകളും ഇതോടൊപ്പം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിവിടെ അങ്കിൾ പറഞ്ഞു തന്ന പോലെ നമ്മുടെ പൗമ ഭവനം അഴിഞ്ഞു പോകും. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിത്യമായ ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്തൊരു ക്രാഫ്റ്റ് വർക്കുമായി ഇനി കാണുന്നത് വരെ ബൈ ബൈ.